ഇറങ്ങിയിട്ടില്ല, നല്ല രീതിയിൽ വെൽഡ് ചെയ്യാൻ പറ്റും. ഹലോ ഡിയർ ഫ്രണ്ട്സ്, ക്രൈസി മച്ചാൻ ടിപ്സിന്റെ പുതിയൊരു വീഡിയോട്ട് ഏവർക്കും സ്വാഗതം. അച്ഛന്മാരെ, ഇന്നത്തെ നമ്മളൊരു സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ നിങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബർ എന്ന് വെച്ചാൽ നമ്മുടെ ചങ്കും അച്ഛന്മാർ ചോദിച്ചിട്ടുള്ള കമന്റ് രൂപത്തിൽ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന് നമുക്ക് ഒരു ആൻസറിങ് കൊടുക്കാനാണ്, നമ്മൾക്ക് ആൻസറിങ് കൊടുക്കുക മാത്രമല്ല അത് ചെയ്ത് കാണിക്കുകയും കൂടി ചെയ്യാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സമയം കളയാണ്ട് ഒരു ഇൻട്രോവും കണ്ടിട്ട് നേരെ വീഡിയോയിലോട്ട് പോകാം. ആ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി അച്ഛന്മാരെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നമ്മുടെ ചാനല് ക്രൈസി മച്ചാൻ എന്നുള്ള ചാനലെന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഒന്ന് എല്ലാം ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത തന്നെ എല്ലാ ആഴ്ചയിലും ഇതുപോലുള്ള വീഡിയോസുകൾ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമായി, കമൻറ്റ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലുള്ള വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മച്ചാന്മാർ ചോദിച്ചിട്ടുള്ളതിൻ്റെ വീഡിയോ പറഞ്ഞു വെച്ചാൽ ഞാൻ ഒരു സ്ക്രീൻഷോട്ട് രൂപത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ചോദിച്ചു പറഞ്ഞു വെച്ചാൽ, ഷുഹേൽ മാമ്പാട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നമ്മുടെ മച്ചാൻ ചോദിച്ചതാണെന്ന് വെച്ചാൽ, ബാൻസോ ബ്ലൈഡ് ബ്ലൈഡ് ജോയിൻ ചെയ്ത് കാണിക്കാമോ പ്ലീസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ബാൻസോ ബ്ലൈഡ് സുഹേൽ മച്ചാൻ എന്ന് വെച്ചാൽ ബാൻസോ ബ്ലൈഡ് നമുക്കിവിടെ കിട്ടുന്നില്ല. കാരണം വെച്ചാൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ ഞാനൊരു ഈ വണ്ടികളുടെ ഒരു റേസിംഗ് ഫീൽഡിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫാബ്രിക്കേഷൻ വർക്ക് ആയിട്ടാണ്, നമുക്ക് അതിനുള്ള ഒരു ബന്ധവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ബാൻസോ ബ്ലൈഡ് ഒരു 2 mm തിക്നെസ് ഉണ്ടാവും തോന്നുന്നു. എന്നാലും എനിക്ക് ബാൻസോ ബ്ലൈഡ് ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു ആക്സിൾ ബ്ലൈഡ് ഇല്ലേ, നമ്മൾ അറുക്കാനൊക്കെ ഉപയോഗിക്കുന്ന ആക്സിൾ ബ്ലൈഡ് നമുക്ക് ഞാനത് വെൽഡ് ചെയ്ത് കാണിച്ചുതരാം. എങ്ങനെ ഇത് ജോയിൻ ചെയ്തിട്ട് ഇത് തമ്മിൽ ജോയിൻ ചെയ്ത് വെൽഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതിന് ഇത് തന്നെ ഒരു മില്ലി ഉള്ളൂ, 1 mm തിക്നെസ് ഉള്ളൂ. അപ്പോൾ അത് നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അത്. അപ്പോൾ നിങ്ങൾക്ക് ആ ബാൻസോ ബ്ലൈഡും ഇത് വെൽഡ് ചെയ്യാൻ ചെയ്ത് ഒരു ശീലമാക്കി കഴിഞ്ഞാൽ വെച്ചാൽ തന്നെ നമുക്ക് നിങ്ങൾക്ക് ബാൻസോ ബ്ലൈഡും അടിപൊളിയായിട്ട് വെൽഡ് ചെയ്യാൻ പറ്റും. അടിപൊളിയായി വെൽഡ് ചെയ്യാനും പറ്റും, നല്ല രീതിയിൽ ഏത് കാര്യവും വെൽഡ് ചെയ്ത് ഇതാക്കാൻ പറ്റും. അപ്പോൾ ഇനി അടുത്തത് ചോദിച്ചത് പറഞ്ഞു വെച്ചാൽ, നമ്മുടെ ചോദിച്ചു പറഞ്ഞു വെച്ചാൽ മോനിഷ് വി എം പറഞ്ഞിട്ടുള്ളൊരു മച്ചാനാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. 18 kg ഓർ 1.2 mm തിക്നെസ് ഉള്ള പൈപ്പിൽ വെൽഡ് ചെയ്ത് കാണിക്കാമോ എന്നാണ് മച്ചാനെ. നമുക്ക് വെൽഡ് ചെയ്ത് കാണിക്കാൻ പറ്റും, കാണിക്കും ചെയ്യാം. മിഗിൽ ഞാൻ കാണിച്ചു തരാം. ഇതിൽ നമുക്ക് ടിഗിലാണോ വെച്ചാൽ വളരെ സുഖമായിട്ട് കിട്ടും. എന്നാലും മിഗിൽ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് ചെയ്യാനൊക്കെ പറ്റും, വളരെ സിമ്പിളായിട്ട് പറ്റും. പിന്നെന്താണ് പറഞ്ഞു വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു വെൽഡിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തിൻ്റെ ആണെങ്കിലും ഒരു എക്സ്പീരിയൻസ് നമ്മുടെ കയ്യിൽ വേണമല്ലോ. കാരണം വെച്ചാൽ അതിനനുസരിച്ചുള്ള പവർ സെറ്റ് ചെയ്തിട്ട് ക്ലിയർ ആയിട്ടൊന്ന് ചെയ്യാൻ നമുക്ക് പറ്റും. ഞാനിപ്പോൾ അത് കാണിച്ചു തരുന്നുണ്ട്. അതിനുവേണ്ടി ഞാനിതിപ്പോൾ 1.2 mm തിക്നെസ് ഉള്ള പൈപ്പ് തന്നെയാണ്. ഇതാണ് നമ്മുടെ പൈപ്പ്. അപ്പോൾ നമുക്ക് പൈപ്പിൻ്റെ ഇതും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇതാണ് മച്ചാനെ പൈപ്പ്, 1.2 mm തിക്നെസ് ആണ് ഉള്ളത്. ഇത് കണ്ടോ, ഇതിൽ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഇതിൽ 1.2 mm തിക്നെസ് ഉള്ളൂ പൈപ്പിൻ്റെ തിക്നെസ്. അപ്പോൾ ഞാനിപ്പോൾ വെൽഡ് ചെയ്ത് കാണിച്ചു തരാം. ഇത് ഈ ബ്ലൈഡിൻ്റെയൊക്കെ തിക്നെസ് പറഞ്ഞാൽ 1 mm ഉള്ളൂ കേട്ടോ. ഉണ്ടോ, 1 mm ഇല്ല, 0.5 ആണ് ആക്സിൽ ബ്ലൈഡ് ചെയ്യുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ കാണാം. നേരെ വീഡിയോ കാണാം അല്ലേ. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് വേറൊരു മച്ചാനും കൂടി ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഇത് വല്ലാണ്ട് നീളമായി പോകും, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ 2 വീഡിയോയിലും ഞാൻ ഒതുക്കാനാണ്. അടുത്ത വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അടുത്ത ഒരു വിഷ്ണു KV എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മച്ചാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ, ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു റൂട്ട് വെല്ലിംഗ് ചെയ്യാൻ പറ്റുമോ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു റൂട്ട് വെല്ലിംഗ് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും ആ റൂട്ട് വെല്ലിങ്ങിലെ പിൻവശം ഞാൻ കാണിച്ചു കൊടുത്തില്ല. കാരണം വെച്ചാൽ ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ ഒറ്റയ്ക്കാണ് ഇതുപോലെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്താണെന്നറിയോ, പിൻവശത്തിൻ്റെ വെൽഡിങ് ചെയ്തതിൻ്റെ പിൻവശം എങ്ങനെയാണോന്ന് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ ശ്രദ്ധിക്കാണ്ട് വിട്ടുപോയതാണ്. അപ്പോൾ ഇതാണ് മച്ചാനെ നമ്മൾ നേരത്തെ അടിച്ചിട്ടുള്ള റൂട്ട് ചെയ്തിട്ടുള്ള വെൽഡിങ് പീസ്. അപ്പോൾ ഇതിൻ്റെ പിൻവശം എന്ന് പറയാനുള്ളത് ഇതിങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ ഞാൻ കമൻറ്റിലൂടെ പറഞ്ഞത് അടുത്ത വീഡിയോയിൽ ഞാൻ റെഡിയാക്കാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ മച്ചാൻ ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഇതിന് കാര്യങ്ങളുണ്ട് പറഞ്ഞു വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്തെന്ന് വെച്ചാൽ എന്തായാലും ഓരോ വീഡിയോയിലൂടെ, ഓരോ ആഴ്ചയിൽ ഓരോ വീഡിയോയിലൂടെ, ഓരോ ആഴ്ചയിൽ ഓരോ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടെ ഞാൻ ഉൾപ്പെടുത്താം.
അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ വെച്ചാൽ ഈ ചാനൽ ഇഷ്ടമാണോ വെച്ചാൽ ചെറിയ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ നിൽക്കുക, എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് വെച്ചേക്കാം അച്ഛാ മരെ. അപ്പോൾ നമുക്ക് ഇതൊക്കെ നമുക്കിപ്പോൾ 1.2 FM തിക്നെസ്സുള്ള ഈ പൈപ്പും ഈ ബാൻസോ ബ്ലേഡിന് പകരം ആക്സൽ ബ്ലേഡാണ് ഞാൻ വെൽഡ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നേരിട്ട് നമുക്ക് വീഡിയോ ഫുള്ളിരുന്ന് കാണുക കേട്ടോ, സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്ത് കണ്ടുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് എന്താണെന്ന് അറിയോ, ഒരു ഡിലേ വരും എന്നു വെച്ചാൽ സ്കിപ്പ് ചെയ്ത് കാണുന്നത്. അപ്പോൾ ഫുള്ളിരുന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ടാണ് പോകുന്നത്. മില്ലറിൻ്റെ ഈ മെഷീനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ മില്ലറിൻ്റെ മെഷീനിൽ ഇത് മിക്സ്ഡ് ഗ്യാസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്താണെന്ന് അറിയോ, ഇത് പ്രഷറൊക്കെ ഓപ്പൺ ആക്കി, പ്രഷർ ഉണ്ട്, ഇത് കണ്ടോ, പ്രഷർ ഓൺ ആക്കി. ഇനി അപ്പോൾ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, മെഷീൻ നമ്മൾ സാധാരണ രീതിയിൽ പവർ ഓൺ ആക്കി കഴിഞ്ഞു എന്ന് വെച്ചാൽ പവർ ഓണാക്കി. അപ്പോൾ നമുക്ക് എന്താണെന്നറിയോ 1.2 mm തിക്നെസ്സൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഞാനിവിടെ ഇരുന്നിട്ട് പവർ സെറ്റ് ചെയ്യണത്, വെച്ചാൽ ഇത് കണ്ടോ, ഇതിപ്പോൾ ഇത് മെറ്റീരിയൽ തിക്നെസ്സിനനുസരിച്ച് നമുക്കിപ്പോൾ കേജ് തിക്നെസ് അതിന് ഓരോന്നിനും ഓരോ രീതി ആയിരിക്കും. എന്നാലും ഈ 2 meter ആയിരിക്കും ഈ മിഗ് മെഷീനൊക്കെ വരിക. അപ്പോൾ ഇതുപോലെ എന്താണെന്ന് വെച്ചാൽ, ഇത് വയർ സ്പീഡ്, ഇത് വോൾട്ടേജ് പവറിൻ്റെ ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിത് ഇപ്പോൾ ഇതേപോലെ ഇത് കണ്ടോ, ഞാനിപ്പോൾ 2 mm അല്ലേ തിക്നെസ് ഉള്ളൂ. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ 2 mm 2.2 pointലാണ് ഞാൻ കൊണ്ടുവയ്ക്കുന്നത്. അപ്പോൾ അടുത്ത് തന്നെ വയർ സ്പീഡും ഒരേപോലെ ഈക്വൽ പോലെ തന്നെ കൊണ്ടാക്കുക. എന്ന് വെച്ചാൽ വളരെ തിക്നെസ് കുറവായതുകൊണ്ട് കൂടുതൽ മെറ്റീരിയൽ വരാനും പറ്റില്ല. അപ്പോൾ ഇതിൽ നിന്ന് അറിയോ രണ്ടിൽ കൊണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്നിട്ട് ഇത് ഞാനെന്നിട്ട് വെൽഡ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതോ 1.2 mm തിക്നെസ്സാണ് ഞാൻ പവർ സെറ്റ് ചെയ്ത് വെച്ചത്. ഇത് കണ്ടോ, പവർ സെറ്റ് ചെയ്തത് 2 mm ഇത് 2 mm കൊണ്ട് വെച്ചത് എന്ന് വെച്ചാൽ കറണ്ട് സ്പീഡ് 2 mm വയർ സ്പീഡ് 2 mm അങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിത് മെഷീനൊക്കെ ഓണാക്കി, ഓണാക്കിയതിന് ശേഷം ഞാൻ കാണിക്കാം. നല്ല അടിപൊളിയായിട്ട് വെൽഡ് ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, നല്ല രീതിയിൽ വെൽഡ് ചെയ്യാൻ പറ്റും. പെൻട്രേഷൻ ഒന്നും അകത്തൊന്നും ഇല്ലാണ്ടൊന്നും ഇറങ്ങിയിട്ടില്ല, നല്ല രീതിയിൽ വെൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കുക, അപ്പോൾ എങ്ങനെ വേണമെങ്കിലും വെൽഡ് ചെയ്യാം. വെർട്ടിക്കൽ രീതിയിലാണെന്ന് വെച്ചാൽ വെർട്ടിക്കൽ വേണമെങ്കിൽ ഒരു പൊടിക്ക് ഞാൻ കൂട്ടിയിട്ട് കാണിച്ചുതരാം. കൈൻ്റെ ബാലൻസ് കൂട്ടിയാൽ മതി കൈൻ്റെ കൂട്ടിക്കഴിഞ്ഞു ഉണച്ചാൽ നമുക്ക് സുഖമായിട്ട് വെൽഡ് ചെയ്യാൻ പറ്റും. ഇതുപോലെ
കൈയുടെ ബാലൻസ് ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ വെച്ചാൽ പെട്ടെന്ന് വെൽഡ് ചെയ്ത് നടക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, 1.2 mm തിക്നെസ് ഉള്ള ഫ്ലൈറ്റിൽ വെൽഡ് ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പോൾ ഇനി അടുത്തത് കാണിക്കാൻ പോണത് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ബാൻസോ ബ്ലേഡിനെ പറഞ്ഞിരുന്നു. അപ്പോൾ ബാൻസോ ബ്ലേഡ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നത് ഈ ആക്സിൽ ബ്ലേഡ് ഞാൻ വെൽഡ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ആക്സിൽ ബ്ലേഡ് ഞാനിത് വെച്ചിട്ട് ടാക്ക് അടിക്കുകയാണ്. ബാൻസോ ബ്ലേഡ് വെച്ചിട്ട് അല്ല ആക്സിൽ ബ്ലേഡ് ഞാൻ ഇപ്പോൾ വെൽഡ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ വെൽഡ് ചെയ്ത് കാണിച്ചു തരാം. അതിന് അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നറിയോ, വീണ്ടും ഞാൻ ഈ പവറിന്ന് കുറയ്ക്കണം. ഇത് 1 mm തിക്നെസ്, അപ്പോൾ ഈ 2 താഴെ ഒരു 2 താഴെ കൊണ്ടുവയ്ക്കാം. അതിന് ശേഷം ഇത് വയർ സ്പീഡും 2 താഴെ 1.5 ഒക്കെ മതി, 1 mm ഒക്കെ മതി, 1.1 ഒക്കെ മതി, പക്ഷേ എന്നാലും ഒരു പൊടിക്ക് കൂടില്ല എന്നോട്ടെ. അപ്പോൾ നമുക്ക് ഞാനിത് വലുത് കാണിച്ചു തരാം. കണ്ടോ, ഇത് വരണം ആയതുകൊണ്ടാണ് ഈ ഒരു ചെറിയൊരു പിന്നു ഒരു ഹോളായതിൻ്റെയായിരുന്നു. സുഖമായിട്ട് വെൽഡ് ചെയ്യാൻ പറ്റും. ഇത് ആക്സിൽ ബ്ലേഡാണ്, ഇതുകൊണ്ട് പെൻട്രേഷനും ഇറങ്ങുന്നുണ്ട്, അത്യാവശ്യം പെൻട്രേഷൻ ഇറങ്ങും. കാരണം എന്ന് വെച്ചാൽ ഇത് വണ്ണമോ ആയതുകൊണ്ട് ഇത് കണ്ടോ, നമ്മൾ ഗ്രൂ വെൽഡിങ് ചെയ്ത പോലെ പെൻട്രേഷൻ ഇറങ്ങും. ഇതാണ് നമ്മളിപ്പോൾ ആക്സിൽ ബ്ലേഡ് എന്ന് വെച്ചാൽ ബ്രാൻഡ്സ് ബ്ലേഡ് വെൽഡ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചത് കൊണ്ടാണ്. നമുക്ക് ഇപ്പോൾ ബാൻസോ ബ്ലേഡ് ഇല്ല, വണ്ണം തിക്നെസ്സുള്ള ഈ ബ്ലേഡാണുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ചെയ്തത്. വീഡിയോ ഇഷ്ടമായി പറഞ്ഞു വെച്ചാൽ ഈ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കിൽ നിൽക്കി ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ നമ്മളിടുന്ന അടുത്തുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ മച്ചാൻ വരെ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹമുണ്ട് പറഞ്ഞു വെച്ചാൽ, നിങ്ങൾ ഒരു പണി ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞു വെച്ചാൽ ഞാൻ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ തീർച്ചയായും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മസ്റ്റ് വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ നോക്കി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഉണ്ട് നമുക്ക്, ക്രൈസി മച്ചാൻ ടിപ്സ് എന്ന് പറഞ്ഞാൽ തന്നെയാണ്. ക്രൈസി മച്ചാൻ എന്ന് അടിച്ചിട്ടൊന്ന് ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. അതുപോലെ ഫേസ്ബുക്ക് പേജും ഉണ്ട്, ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ ഞാൻ അതിൽ കൂടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ മച്ചാൻ വരെ ഓക്കെ ബൈ, അടുത്ത വീഡിയോ ആയിട്ട് വരാം.